അഹബ്ബു റസൂലില്ലാഹി അസ്ലു സഅദതി ഹുബ്ബു നബി വ മദ്ഹു ഖൈറുൽ അമൽ فعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما എന്റെയും നിങ്ങളുടെയും അങ്ങേയറ്റത്തെ മഹബ്ബത്ത് ആർക്കാണ് നൽകേണ്ടത്? നമ്മുടെ പ്രണയത്തിന്റെ ഹൃദയ തന്ത്രികൾ ചേർത്ത് വെക്കേണ്ടത് ആരോടാണ്? അനുരാഗത്തിന്റെ ആന്തരികമായ ചലനങ്ങളെ ചേർത്ത് വെക്കേണ്ടത് ആരോടാണ്? വേറെ ആരോടുമല്ല, നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഹുബ്ബുൻ നബി വമദുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ഷഫാഅത്തിൻ ത്വാഹാ കഫൽ عند الإله منعما تنعيما صلوا عليه وسلموا تسليما ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളുകൊണ്ട് നമ്മളൊന്ന് സ്നേഹിച്ചാൽ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാ സമാധാനത്തിൻ്റെയും കേന്ദ്രം എവിടെയാണ്? മേ മദീനേ ചല മേ മദീനേ ചല ഫിർ കറം ഹോ ഗയാ മേ മദീനേ ചല മേരെ ഗന്ദേ കദം ഓർ ഉൻകാ ഹറം ലാജ് രഖ്നാ ഖുദാ മേ മദീനേ ചല ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. കാരണം അൽഈമാനു യഇരിദു ഇലൽ മദീന ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. കമാ തഇരിദുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ പാമ്പതിൻ്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ ഒരു വിശ്വാസിയുടെ അഭയത്താനും മദീനയാണ്. ലോകം മുഴുവനുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അനുരാഗത്തിൻ്റെ ആത്മതന്ത്രികളെ അടയാളപ്പെടുത്തിയ ലോകമാകമാനമുള്ള അനുരാഗികൾക്ക് ആത്മസമാധാനത്തിൻ്റെ ശീലുകൾ അടയാളപ്പെടുത്തിയ അതുല്യമായ പ്രണയത്തിൻ്റെ അത്താന നഗരിയാണ് മദീനത്തു റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന. ആ ഹബീബായ തങ്ങളെ ജീവനേക്കാൾ ഇഷ്ടം വെച്ച് കൂടെ നിന്ന മഹാന്മാരല്ലേ സ്വഹാബാ കിറാം? അവരുടെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് വരുമ്പോഴാണ് അറിയുന്നത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി ഏതാണ്? മഹബ്ബത്തു റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖാണ്. തങ്ങളോടുള്ള മഹബ്ബത്ത് അനുഭവിച്ചറിയണം, തങ്ങളോടുള്ള ഇഷ്ടം നമ്മൾ അനുഭവിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മൾ കഅബാലയത്തിലേക്ക് നോക്കുന്നു. ആ കഅബാലയം തിരിഞ്ഞു നിൽക്കുന്നത് എങ്ങോട്ടാണ്? ഇലാ മദീനത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാനായ അഹമ്മദ് റളിയല്ലാഹു ഖാൻ ഫാളിലെ ബറേൽവി തങ്ങൾ പറഞ്ഞത് കഅബക്കെ കഅബ ദേഖിയേ കഅബയുടെ കഅബ എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? കഅബക്കെ കഅബ ദേഖിയേ കഅബയുടെ കഅബയാണ് മദീനത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പള്ളിയുടെയും മിഹ്റാബ് തിരിഞ്ഞു നിൽക്കുന്നത് കഅബയിലേക്ക്. കഅബയുടെ മിഹ്റാബ് പോലെ വളഞ്ഞ സ്ഥലം തിരിഞ്ഞു നിൽക്കുന്നത് മദീനയിലേക്ക്.
കഴബാലയത്തിന്റെ വടക്കു ഭാഗത്താണ് മദീനയുള്ളത്. മദീനയുടെ തെക്കു ഭാഗത്താണ് കഴബയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി പലായനം ചെയ്തു. മദീനയിലെത്തിയപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലാഹ് ഞാൻ വിട്ടുവന്ന നാടേതാണ്, മിന്നഹബ്ബിൽ ബിലാദിലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് വിട്ടിട്ടാണ് ഞാൻ വന്നത്, എന്റെ ജന്മനാടാണ് കഅബയുടെ നാടാണ്, അത് വിട്ടിട്ട ഞാൻ വന്നത്. വന്നത് എങ്ങോട്ടാ? ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക, അല്ലാഹ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്കാ ഞാൻ വന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിന്ന് വിട്ട് ഞാൻ വന്ന എവിടുക്ക, ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക, അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക. അതാണ് മദീനയുടെ മഹത്വം. മുത്തുനബി തങ്ങൾ ദുആരുന്നു, അല്ലാഹ് നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കത്ത് എന്തെല്ലാം നീ കൊടുത്തോ അതും അതിനേക്കാളേറെയും എനിക്ക് മദീനത്തു തരണം. എത്രയാ? ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കത്ത് നീ എന്തെല്ലാം കൊടുത്തോ അതും കുറച്ചും കൂടെ അധികവും എനിക്ക് ഇവിടെ തരണം. അല്ലാഹ്, അതാണ് മദീന. അവ നമുക്ക് ചെല്ലാനുള്ള കേന്ദ്രമാണ് മദീന. ആ മദീനയിൽ വിശ്രമിക്കുന്നതാരാണ്? അല്ലാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, അഫ്ളലുൽ ബിഖായി അലൽ അർളി ബിത്തഹ്ഖീഖീ, ഭൂമി ലോകത്ത് ഏറ്റവും പുണ്യമുള്ള സ്ഥലം ഏതാണ്? കഅബയാണോ? അല്ല, മുത്തുനബി തങ്ങളുടെ ഭൂമേനി ഉമ്മ വെച്ച് കിടക്കുന്ന സ്ഥലമാണ് ഭൂമിയിലെ ഏറ്റവും പുണ്യമുള്ള സ്ഥലം. പിന്നെ കഅബക്ക് സ്ഥാനമുള്ളൂ. കാരണം എന്താ? കഅബത്തിന്റെ മഹത്വം നമുക്ക് പഠിപ്പിച്ചത് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചത് ആരാ? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള സൃഷ്ടി ആരാ? അതേ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹ് നീ മക്കത്ത് കൊടുത്തതിനേക്കാൾ അധികം ഇവിടെ തരണമെന്ന് പറഞ്ഞതിന്റെ ഒരു തെളിവാണ് മാ ബൈന ബൈതീവ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ നിസ്കരിക്കുന്ന ആളുകൾ നാളെ സ്വർഗത്തിലെത്തുമെന്നാണ് ഒരു വ്യാഖ്യാനം. അങ്ങനെ അല്ലെങ്കിൽ സ്വർഗം പോലെ സന്തോഷമുള്ള സ്ഥലമെന്നാണ് മറ്റൊരു വ്യാഖ്യാനം. എന്താണ് ആ സ്ഥലം? അങ്ങനെ തന്നെ നാളെ സ്വർഗത്തിന്റെ ഭാഗമാകുമെന്നാണ് റൗദത്തും മിൻ റിയാദിൽ ജന്ന. ഇതെല്ലാം ഹബീബായ തങ്ങളുടെ അടുത്താണുള്ളത്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കൽബൊന്ന് ചേരണേ, ഇലൽ മദീന മിനൽ മദീന നറൽ അമീന. ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങൾ മദീനയിൽ ചെല്ലുമ്പോൾ മഹാനവറുകൾക്ക് മുത്തുനബി തങ്ങളുടെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. എന്തേ കാരണം? ബഹുമാനം കൊണ്ടാണ്. വെളിയങ്കോട് നിന്ന് ഉമർ ഖാദി തങ്ങൾ മദീനയിലേക്ക് ചെന്നു. മദീനയുടെ ബോർഡറിൽ എത്തിയപ്പോ മഹാനവറുകൾ പറഞ്ഞതെന്താണ്? ഇത് ജീത്തു തൈബത്ത റൗമ സൗറത ഖബരിഹി ഉഗമീതു മദുഹൂഷം ബിഹൈബത്തി ഖദരിഹി. ഞാൻ മദീനത്ത് വന്നപ്പോ എനിക്ക് അതാ ഞാൻ ബഹുമാനം കൊണ്ട് അരണ്ടുപോയി, പരിഭ്രമിച്ചുപോയി. കാരണം എന്താ? നോക്കൂ, ഇന്നും ലോകത്ത് 140 കോടി വരുന്ന മുസൽമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിവസം 5 പ്രാവശ്യം സല്യൂട്ട് ചെയ്യുക.
ഒരു ഫോട്ടോ ഉണ്ടോ, ഒരു പ്രതിമയുണ്ടോ, ഒരു പ്രതിഷ്ഠയുണ്ടോ, ഒരു ചിത്രമുണ്ടോ? ഒന്നുമില്ലാതെ കോടിക്കണക്കിന് ആളുകൾ എന്നും സ്നേഹിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ജീവിക്കുന്ന ഒരു നേതാവേ ലോകത്തുള്ളൂ. ഒൺലി വൺ, ഒരാളെ. അതാണ് സയ്യിദുൽ വറ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ഒറ്റ ഒരു നേതാവേ ഉള്ളൂ ലോകത്തൊരു രാജ്യത്തിനോ ഒരു വിഭാഗത്തിനോ ഒരു നേതാവിനെ പറയാനില്ല. ഒൺലി മാൻ ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ ഒരാളേ ഉള്ളൂ, വേറെ ഒരാളും ഇല്ല. ഇനി 140 കോടി ഒരു 100 കോടി നിസ്കരിക്കുന്നുള്ളു വെച്ചോളൂ, എന്നാ തന്നെയോ ദിവസം എത്ര പ്രാവശ്യം വിളിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ? 9 പ്രാവശ്യം ഒരു സാധാരണ വിശ്വാസി സല്യൂട്ട് ചെയ്യും, അസ്സലാമു അലൈക അയ്യുഹ നബി. ഫർള് മാത്രം നിസ്കരിക്കുന്ന ആള്, സുന്നത്തും കൂടെ നിസ്കരിച്ചാലോ പിന്നെയും കൂടി. ഇത്രയും കോടിക്കണക്കിന് പ്രാവശ്യം ദിവസേന വിളിക്കുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രതിസന്ധികളൊക്കെ വരുമ്പോ സുന്നത്തുകളെ ഹയാത്താക്കണം. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഈ ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലിയ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് ഒരു നിലക്കും മുടങ്ങരുത്. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കാരം വലിയ പുണ്യമുള്ള നിസ്കാരം. ചുരുങ്ങിയതൊരു 10 റക്അത്തെങ്കിലും സുന്നത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. ഇതെങ്കിലും ചുരുങ്ങിയ നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരമായിട്ട് വേണം. വലിയ ഭാരമൊന്നുമുള്ളതല്ല, ഇതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ, നമ്മൾ വിളിക്കുകയാണ്, ഓരോ നിസ്കാരത്തിനും വിളിക്കുന്നു, അസ്സലാമു അലൈക അയ്യുഹ നബീ. ഓരോ നാട്ടിലുമുള്ള പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്നു, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഒരു നേതാവ് ലോകത്തെവിടെയുമുണ്ടോ? അതുകൊണ്ടല്ലേ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങൾ തന്നെ പറയുന്നത്, പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലാണ് താമസിക്കുന്നത്, അല്ല ഇഷ്ടം വെക്കുന്നവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് ജീവിക്കുന്നു. ഇതുപോലെ ലോകത്ത് വേറെ ഒരു നേതാവിനെ കാണാനില്ല. അതുകൊണ്ട് നമ്മുടെ മഹബത്ത് മുഴുവനും വരേണ്ടത് ഇലൽ മദീന, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളുറച്ചൊന്ന് സ്നേഹിച്ചാൽ എല്ലാ രക്ഷയും നമുക്ക് ലഭിക്കും. കേട്ടോ എന്റെ ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജീവിതം നയിക്കല്ലേ. എന്റെ പെങ്ങന്മാരെ, ഹബീബായ തങ്ങളെ മറന്നുപോകല്ലേ മോളെ. നമ്മൾ ആരാണ്? എന്റെ ക്ലാസ്സിൽ പല മതക്കാരും പഠിക്കുന്നുണ്ട്. എല്ലാവരെയും പോലെയാകാൻ എനിക്ക് പറ്റൂല, കാരണം ഞാൻ ആരാണ്? മുത്തു നബി തങ്ങളുടെ അനുയായിയാണ്. അതേ കാത്തിരിക്കുന്ന നല്ലൊരു ഉമ്മയുള്ള വീട്ടിലെ കുട്ടി, സ്നേഹിക്കുന്ന ഒരു വാപ്പയുള്ള വീട്ടിലെ കുട്ടി, കാത്തിരുന്നു കൊണ്ട് ഭക്ഷണം വിളമ്പി വെക്കുന്ന ഒരു വാപ്പയും ഉമ്മയുമുള്ള വീട്ടിലെ കുട്ടി, സ്കൂള് വിടുമ്പോൾ നേരെ വീട്ടിലേക്ക് വരും, അതേസമയത്ത് ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു കുട്ടി, സ്കൂള് വിട്ടാൽ കറങ്ങിയും തിരിഞ്ഞുമൊക്കെ നടക്കും, കാരണം എന്നെ ആരും കാത്തിരിക്കാനില്ല. ഇതുപോലെ നീ ആലോചിക്കൂ, ഒരു മുസ്ലിമത്തായ മോളെ, നമുക്ക് നല്ലൊരു നേതാവുണ്ട്, നമ്മളെ കാത്തിരിക്കുന്ന ഒരു നേതാവുണ്ടേ. ആ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ.
നമ്മുടെ ഡ്രസ്സിനൊരു കോഡ് ആ നബി തങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താണ് ആ ഡ്രസ് കോഡിൽ നമ്മളെ പാലിക്കേണ്ടത്? ഞാൻ സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ വേദിയിലല്ല, അല്ലാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുന്ന ഉമ്മവെങ്ങന്മാര് കേൾക്കുന്ന വേദിയിൽ. മുഅ്മിനാത്തുകളോട് പറയട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിനൊരു ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നിയമം ഏതാണ്? നിങ്ങളുടെ ശരീരത്തിന്റെ നിറം കാണുന്ന വസ്ത്രം ധരിക്കരുത് അന്യപുരുഷന്മാർ. അത് നിങ്ങളുടെ ഡ്രസ്സിന്റെ കോഡാണ്, ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. രണ്ടാമത്തതോ, നിങ്ങളുടെ ബോഡിയുടെ ഷെയ്പ്പ് അന്യപുരുഷന്മാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾ വസ്ത്രം ധരിച്ച് അന്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടരുത്. മൂന്നാമത്തതോ, അന്യരായ പുരുഷന്മാരെ ആകർഷിക്കുന്ന വിധത്തിൽ ആകർഷിക്കണമെന്ന ലക്ഷ്യത്തോടെ നിങ്ങൾ വസ്ത്രം ധരിക്കരുത്. ഈ നിയമങ്ങൾ പാലിക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഹബീബായ തങ്ങൾക്ക് ഇഷ്ടം നിങ്ങളോട് വേണമെങ്കിൽ ഇതാവശ്യമാണ്. ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ച്, ബോഡി ഷേപ്പ് ബോട്ടം ധരിച്ച് നിങ്ങൾ ഇരുചക്രവാഹനങ്ങളിൽ അങ്ങാടി അലയുമ്പോൾ ഹബീബായ തങ്ങൾക്ക് വേദനിക്കും മോളെ. അതിന് ടു വീലർ വാങ്ങിക്കൊടുത്ത വാപ്പാ നിങ്ങളും പ്രതിക്കൂട്ടിലാണ്. ടു വീലർ വാങ്ങിക്കറങ്ങാൻ സമ്മതം കൊടുത്ത ഭർത്താവേ നിങ്ങളും പ്രതിക്കൂട്ടിലാണ്. കൂട്ടിനു നിന്ന ആങ്ങളമാരെ നിങ്ങളും പ്രതിക്കൂട്ടിലാണ്. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമമാണ്. ഒരു മുഅ്മിനായി ജീവിക്കുമ്പോൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ടേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ആ നിയമം പാലിക്കുന്നവർക്ക് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പരിഗണനയുള്ളൂ. നീ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയാൽ കമ്പനിക്ക് നിയമമുണ്ട് നിന്റെ വസ്ത്രം എങ്ങനെയാകണമെന്ന്. നീ ഒരു തൊഴിൽ ശാലയിൽ ജോലിക്ക് കയറിയാൽ അവിടെ നിനക്ക് യൂണിഫോം ഉണ്ട്. എന്നാൽ ഇസ്ലാമിന് യൂണിഫോം ഉണ്ട്. ഇസ്ലാം എല്ലാ നഷ്ടങ്ങളെയും കഷ്ടങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും വേർതിരിച്ചറിയുന്ന റബ്ബിന്റെ നിയമമാണ് ഇസ്ലാം. അവൻ പഠിപ്പിച്ച യൂണിഫോമാണ് ഞാൻ പറഞ്ഞത്, അവൻ പഠിപ്പിച്ച ചിട്ടയാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്, സ്വീകരിച്ചില്ലെങ്കിൽ മൊയ്ലിയാർക്കൊന്നും വരാനില്ല, സംഘാടകർക്കൊന്നും വരാനില്ല, നഷ്ടം നിങ്ങൾക്കു തന്നെയാണ്. ഇനി ആരും നാളെ വനിതാ കമ്മീഷനെ വിളിക്കാൻ നിൽക്കണ്ട. വനിതാ രാഷ്ട്രീയത്തെ കമ്പനി പിടിച്ചിട്ട് മൊയ്ലിയാര് പറയുന്ന സ്വർഗം വേണ്ട എന്ന് പറയാൻ നിൽക്കണ്ട. നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, ഹബീബായ മുത്തുനബി തങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സ്വർഗം വേണോ? തങ്ങൾ പറഞ്ഞ യൂണിഫോം ധരിച്ചു കൊള്ളണം, അതേ നിയമമുള്ളൂ. തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? തങ്ങൾ പറഞ്ഞ മാതിരി ജീവിച്ചോർക്കേ പറ്റൂ? തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണ്ടേ? നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചോളാ, പരാതിയും കശപിശയും ഒന്നും ആവശ്യമില്ല. ഇതേ വേണ്ടതുള്ളൂ. മുത്തുനബി തങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സ്വർഗം വേണോ? തങ്ങൾ പറഞ്ഞ മാതിരി ജീവിച്ചിട്ട് ചെല്ലണം. അതിനി അങ്ങനെ പറഞ്ഞു, യുക്തിവാദി അങ്ങനെ പറഞ്ഞു, നിരീശ്വരവാദി അങ്ങനെ പറഞ്ഞു, ഭീകരവാദി അങ്ങനെ പറഞ്ഞു, മിതവാദി അങ്ങനെ പറഞ്ഞു, അതൊന്നും ഇവിടെ നമ്മുടെ ന്യായമല്ല. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ഉമ്മപെങ്ങന്മാരോടാണ് ഞാൻ പറയുന്നത്, ഒരൽപനാളൊന്ന് നല്ലതുപോലെ ചിട്ടയനുസരിച്ച് ജീവിച്ചാൽ നമുക്കുള്ളത് ഫറുദീസയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ നടന്നാൽ വരാനുള്ളത് നഷ്ടമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.